വാട്സപ്പിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും വരുന്ന ആരോഗ്യ വിവരങ്ങൾ, കൂടാതെ ചെറിയ ചെറിയ വീട്ടിലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മരുന്ന് പരീക്ഷണങ്ങൾ, നാട്ടുവൈദ്യം, ഇതെല്ലാം ശാസ്ത്രീയമാണോ? ഇതെല്ലാം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇതെല്ലാം നാം കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു വിഷയമാണിത്. ഇന്ന് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ആയുർവേദത്തിൻ്റെ കണ്ണുകളിലൂടെ എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഒരുപാട് ഒരുപാട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കണം, നമ്മൾ ചുക്കും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുള്ള കാപ്പി കുടിക്കണം എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ ദിവസവും ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് അത് ഫോളോ ചെയ്യുന്ന വ്യക്തികളും ഒരുപാട് ഒരുപാടാണ്. ഇവിടെ ആയുർവേദത്തിൽ എങ്ങനെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് യുടെ അസുഖം നമ്മൾ നിരീക്ഷിക്കുന്നതിനും അതിന് മരുന്നുകൾ പറഞ്ഞു കൊടുക്കുന്നതിനും എന്തിനും ആവട്ടെ, ഒരു വ്യക്തി ആ വ്യക്തിയുടെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മാത്രമായിട്ടുള്ള പല കാര്യങ്ങളും നാം അവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നാം അത് പരീക്ഷിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തി, ആ വ്യക്തി മരുന്ന് കഴിക്കുന്നതിന് മുൻപ് അയാളുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നാം പരീക്ഷിക്കേണ്ടത്? അയാളുടെ പ്രകൃതി, എന്ത് തരം ശരീരപ്രകൃതിയാണ് ആ വ്യക്തിക്കുള്ളത്, ആ വ്യക്തിയുടെ പ്രകൃതി അനുസരിച്ച്, ശരീരപ്രകൃതി അനുസരിച്ച് അയാളുടെ നാം കൊടുക്കേണ്ട മരുന്നുകളുടെയും ഇതിൻ്റെയും രീതികൾ മാറും. ഉദാഹരണത്തിന്, ഇപ്പോൾ വാദപ്രകൃതിയായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ വാദപിത്ത പ്രകൃതിയായിട്ടുള്ള ഒരാൾ, പിത്തകഭ പ്രകൃതിയായിട്ടുള്ള ആൾ, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ആയുർവേദത്തിലുണ്ട്. ഈ പറയുന്ന ഓരോ വ്യക്തിയുടെയും ശാരീരികമായിട്ടുള്ള രീതി വ്യത്യസ്തമാണ്. അവരുടെ അഗ്നിപരം, അതായത് അവരുടെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് വ്യത്യാസമാണ്. അവർ ഭക്ഷണം ദഹിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അവരുടെ മലം പോകുന്നതിന് വ്യത്യാസമുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്ന് കോൺസ്റ്റിപ്യേഷൻ വരും, ചില ആളുകൾക്ക് കോൺസ്റ്റിപ്യേഷൻ ഇല്ലാത്ത ആളുകളായിരിക്കും. ചില ആളുകൾക്ക് വെറും ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ തന്നെ വയറിളകി പോകുന്നവരുണ്ട്. ചിലവർക്ക് എന്ത് ചെയ്താലും മലം പോവാത്ത ആളുകളുണ്ട്. ചില ആളുകൾക്ക് നെഞ്ചരിച്ചിൽ കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് നെഞ്ചരിച്ചിൽ എന്നുള്ളത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലവർ പെട്ടെന്ന് വയർക്കുന്നവരാണ്. ചിലരാണെങ്കിലോ വയർക്കേ ഇല്ല. ചിലർക്ക് പെട്ടെന്ന് ജലദോഷം വരും, ചിലർക്ക് ഒരിക്കലും ജലദോഷം വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇങ്ങനെ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർക്ക് അത്രയധികം ദേഷ്യം വരില്ല. ചിലർ ഭയങ്കര കാം ആൻഡ് കൂളായിരിക്കും, ചിലർക്ക് വെകിളി വളരെ കൂടുതലായിരിക്കും, ഓടിച്ചാടി നടക്കുക, അങ്ങനെ ആകെ കൂടി വെപ്രാളം കൂടുതലുള്ളവരായിരിക്കും ചിലർ. ഇങ്ങനെ 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 പല 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 സ്വഭാവ രീതികൾക്കും അനുസരിച്ച്, ശാരീരിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് വ്യക്തികളുടെ പ്രകൃതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതിക്ക് അനുസൃതമായി ഞാൻ കഴിക്കുന്ന മരുന്ന് ഒരിക്കലും നിങ്ങളുടെ പ്രകൃതിക്ക് അനുസൃതമായി നിങ്ങൾ കഴിക്കുന്ന മരുന്നായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ പ്രകൃതി വ്യത്യസ്തമാവുന്നത് പോലെ തന്നെ എൻ്റെ പ്രകൃതിയും വ്യത്യസ്തമാണ്. നമ്മൾ രണ്ടുപേരും ഒരേ രീതിയിലല്ല ഓരോ അസുഖത്തിനെയും നമ്മൾ സമീപിക്കേണ്ടത്. ഈ ഒരൊറ്റ കാര്യത്തിലാണ് അലോപ്പതിയും ആയുർവേദവും തമ്മിൽ ഏറ്റവും അധികം അന്തരമുള്ളത്. അലോപ്പതിയിൽ രോഗത്തെ മാത്രം ശ്രദ്ധിക്കുമ്പോൾ, കൊറോണ അല്ലെങ്കിൽ COVID-19 എന്നൊരു രോഗത്തെ മാത്രം ശ്രദ്ധിക്കുക, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്, മാത്രം ശ്രദ്ധിക്കുമ്പോൾ, ആയുർവേദത്തിൽ അങ്ങനെയല്ല. ആയുർവേദത്തിൽ ഓരോ വ്യക്തിയുടെയും പ്രകൃതി അനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട മരുന്നുകളിലും വ്യത്യാസമുണ്ട്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് നെഞ്ചരിച്ചിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു രോഗിക്ക് നമുക്ക് ഈ ചുക്കും കുരുമുളകും തിപ്പലി എല്ലാം ഇട്ടിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നെഞ്ചരിച്ചിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അയാൾക്ക് വയറിന് അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, അയാളുടെ ശരീരത്തിൽ ആകമാനം ഈ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും. അതേസമയം ഇത്തിരി കപപ്രകൃതിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കിത് കഴിക്കുമ്പോൾ അയാളുടെ ദഹനശക്തി കൂടും, അയാൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പ്രകൃതി ഏതാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനറിയോ? സാധാരണക്കാർക്കറിയോ? ഒരിക്കലുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ കഴിക്കുന്ന ഇതുപോലെ കഴിക്കുന്ന മരുന്നുകളും അവർക്ക് കറക്റ്റാവണം എന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രകൃതി വ്യത്യസ്തപ്പെടുന്നത് വഴി പെടുന്നതിലൂടെ ഞാനും നിങ്ങളൊക്കെ കഴിക്കുന്ന മരുന്നുകളും വ്യത്യസ്തമായിരിക്കും. ഇനി വേറെ എന്താണ് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നാം ശ്രദ്ധിക്കേണ്ടത്? അയാളുടെ വയസ്സ്. ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെയല്ല മുതിർന്നിട്ടുള്ള ആളുകൾക്ക്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അയാളുടെ ദേശം, അയാൾ ഏത് സ്ഥലത്ത് വസിക്കുന്നു എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ നാം ഉപയോഗിക്കുന്ന പല മരുന്നുകളും അല്ല ആയുർവേദത്തിൽ
പുറമെ കേരളത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് വ്യത്യാസമുണ്ട്. കാരണം ദേശം വ്യത്യസ്തമാണ് അല്ലേ. നമ്മളുടെ കേരളത്തിലത്തെ ഭൂപ്രകൃതിയാണോ പുറത്ത് പോയി കഴിഞ്ഞാൽ, പുറത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ രാജസ്ഥാനിലോ നമ്മളുടെ കേരളത്തിലെ ഭൂപ്രകൃതിയാണോ? അല്ല. നമ്മളുടെ ഭൂപ്രകൃതി മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരപ്രകൃതിക്കും വ്യത്യാസം വരും. അതിനനുസരിച്ച് നാം കൊടുക്കേണ്ട മരുന്നുകൾക്കും വ്യത്യാസമുണ്ട്. പിന്നെ കാലം. എന്താണ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമയം. നമ്മൾ രാവിലെ കഴിക്കുന്ന മരുന്നിനും രാത്രി കഴിക്കുന്ന മരുന്നിനും വ്യത്യാസമുണ്ട്. വേനൽക്കാലത്തും തണുപ്പ് കാലത്തും കഴിക്കുന്ന മരുന്നിന് വ്യത്യാസമുണ്ട്. അതായത് ആയുർവേദ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കർക്കിടകത്തിൽ ഈ ഒരു മഴക്കാലത്ത് കൊടുക്കുന്ന മരുന്നുകളും ഒരേ രോഗത്തിന് തന്നെ കർക്കിടകത്തിൽ കൊടുക്കുന്ന മരുന്നുകളും വേനൽക്കാലത്ത് കൊടുക്കുന്ന മരുന്നുകൾക്കും വ്യത്യാസമുണ്ട്. കാരണം ആ കാലത്തിൻ്റെ പ്രത്യേകത കൂടി നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. വേനൽക്കാലത്ത് ചൂട് കൂടുതലാണ്, ശരീരബലം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അഗ്നിശക്തി അഗ്നിബലം കുറവായിരിക്കും. അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത്. അതേ രീതിയല്ല മഴക്കാലത്ത് വരുമ്പോൾ, ഇതേ രീതിയല്ല നമ്മൾ തണുപ്പ് കാലം വരുമ്പോൾ. തണുപ്പ് കാലം വരുമ്പോൾ നമ്മളെ ചുറ്റിലും തണുപ്പ് കൂടുതലാണ്, നമുക്ക് താരതമ്യേന അഗ്നിബലം കൂടുതലായിരിക്കും, മെറ്റബോളിസത്തിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന മരുന്നിനും ട്രീറ്റ്മെൻറ്റിനും വ്യത്യാസമുണ്ട്. പിന്നെ എന്താണ് ആയുർവേദത്തിൽ പറയുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്, നമ്മളുടെ ദോഷങ്ങൾ, നമ്മളുടെ ധാതുക്കൾ, അങ്ങനെ നമ്മളുടെ വാദപിത്ത കഫങ്ങൾ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, അയാളുടെ ധാതുബലം എങ്ങനെയാണ്, അയാളുടെ രസരക്ത മാംസമേതസ്സുകളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ അയാളുടെ ബലം എങ്ങനെയാണ്, ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശക്തി, അയാളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ശക്തി എത്ര മാത്രമാണ്, അയാളുടെ ഇമ്മ്യൂണിറ്റി പവർ എത്ര മാത്രമാണ്, അയാളുടെ ശാരീരിക ക്ഷമത എത്ര മാത്രമാണ്. അയാളുടെ ബലം മാത്രമല്ല രോഗത്തിൻ്റെ ബലം കൂടി നാം അവിടെ കണക്കാക്കണം. അയാൾക്ക് വന്നിട്ടുള്ള രോഗത്തിൻ്റെ ബലം എത്ര മാത്രമാണ് എന്നുള്ളതും കൂടി നമ്മൾ അവിടെ കണക്കാക്കണം. അത് ദീർഘകാലാനുബന്ധമുള്ള രോഗമാണോ പെട്ടെന്ന് വന്ന രോഗമാണോ എന്നുള്ളതെല്ലാം ഇവിടെ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അയാളുടെ അഗ്നിബലത്തെക്കുറിച്ചാണ്. നാം ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ് ഒരു വ്യക്തിയുടെ അഗ്നിബലം എന്നത്? അയാളുടെ മെറ്റബോളിസത്തിൻ്റെ റേറ്റാണ്, അയാളുടെ മെറ്റബോളിസം എത്രമാത്രം ഫാസ്റ്റാണെന്നുള്ളതാണ്. ഈ ഒരു അഗ്നി എന്നുള്ള ഒരു കൺസെപ്റ്റ് എത്രമാത്രമുണ്ട്, ഈ വ്യക്തിക്ക് അഗ്നിബലമുണ്ടോ, വിശപ്പൊക്കെ നന്നായിട്ടുണ്ടോ, അയാളുടെ ശരീരത്തിലെ ഉപജയ അപജയ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് കണക്കാക്കി വേണം ഈ രോഗിക്ക് നാം മരുന്ന് കൊടുക്കാൻ. നമ്മൾ ഈ വാട്സപ്പിലൊക്കെ ഓരോ ഫോർവേഡുകൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ സാധാരണക്കാർക്ക് ഇത് നോക്കാനോ അറിയാനോ ഉള്ള അറിവുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സത്വം എന്നുള്ളതാണ്. നമ്മളെ പേടിപ്പിക്കുന്ന സ്വത്വമല്ല, സത്വമല്ല കേട്ടോ ഇവിടെ സത്വം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ മനോബലത്തെക്കുറിച്ചാണ്. നമ്മൾക്ക് എത്രമാത്രം മനോധൈര്യമുള്ള വ്യക്തിയാണ്, അതോ ചെറിയൊരു കാര്യം വരുമ്പോഴേ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളാണോ എന്നുള്ളതാണ് മനോബലത്തിൻ്റെ അടിസ്ഥാനം. നമ്മളിത് മോഡേൺ സൈക്കോളജിയുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റെസിലിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ സ്ട്രെങ്ത് എന്നൊക്കെ പറയും. നമുക്ക് എത്രമാത്രം മനോധൈര്യമുണ്ട്, എത്രമാത്രം നമ്മളുടെ മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമുക്കുണ്ട് എന്നുള്ളതെല്ലാം ഈ സത്വബലത്തിന് വരും. സത്വബലം എന്നൊരൊറ്റ വാക്കിൽ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് മോഡേൺ സൈക്കോളജിയിൽ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടി റെസിലിയൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നല്ല സത്വബലമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന മരുന്നുകളും കാര്യങ്ങളും വ്യത്യസ്തമാണ്. അങ്ങനെ അയാളുടെ സത്വബലം നോക്കിയിട്ട് വേണം നാം മരുന്ന് എഴുതാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? സാത്മ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ആയുർവേദത്തിൽ സാത്മ്യം എന്നത്. നാം വളർന്നു വന്നിട്ടുള്ള, നാം ശീലിച്ചു വന്നിട്ടുള്ള ശീലങ്ങളെക്കുറിച്ചാണ് ഇവിടെ സാത്മ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ശീലിച്ചിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കില്ല പുറമേ ഒരു സ്ഥലത്ത് ശീലമായിട്ടിരിക്കുന്നത്. എത്ര ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ശീലിച്ചു വന്നതിൽ നിന്ന്, നമ്മുടെ ചെറുപ്പകാലം തൊട്ടേ ശീലിച്ചു വന്നതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണത്തിനോടൊപ്പം തൈര് കഴിക്കുക എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു ശീലമാണ്. നമുക്ക് തൈര് അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് തൈര് ഉപയോഗിക്കുന്നതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാലും നമുക്കധികം പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളത് ശീലിച്ച് വന്നിട്ടുള്ളതാണ്. എന്നാൽ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന ആളുകളിൽ, തൈര് ഉപയോഗിക്കാത്ത ആളുകളിൽ അത് വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉപയോഗം.
നമ്മൾ ഇപ്പോൾ ചോറാണ് നമ്മളുടെ ഏറ്റവും റെഗുലറായിട്ടുള്ള ഉപയോഗം. എന്നാൽ വേറൊരാൾക്കാർക്ക്, നമ്മളുടെ ഈ കുത്തരിച്ചോറ് കഴിച്ച ശീലമില്ലാത്തൊരു വ്യക്തിക്ക് കുത്തരിച്ചോറ് കഴിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ നമ്മളത് പതിവായി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ സാത്മ്യം എന്താണ്, നമ്മുടെ ശീലങ്ങൾ എന്താണ് എന്നുള്ളതാണ് സാത്മ്യം എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതനുസരിച്ചും നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ വ്യത്യാസങ്ങൾ വരും. ഇനി അടുത്തതാണ് നമ്മുടെ ആഹാരശക്തിയും വ്യായാമശക്തിയും. നമ്മളുടെ വ്യായാമം ചെയ്യാനുള്ള നമ്മളുടെ ശക്തി എത്രമാത്രമാണ്, ആഹാരം ദഹിപ്പിക്കാനുള്ള നമ്മളുടെ ശക്തി എത്രമാത്രമാണ് എന്നുള്ളതെല്ലാം ഈ ഒരു ഘടകങ്ങളിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിക്ക് നമ്മൾ വിയോജിച്ച ഒരു മരുന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് മരുന്ന് കൊടുക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഇത്രയും ഘടകങ്ങൾ നമ്മൾ പരിഗണിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് നമുക്ക് അവിടെ മരുന്ന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളവിടെ ആ സമയത്ത് നമ്മൾ ചുക്ക് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മാത്രം മതി എന്നെല്ലാവരോടും പറയുന്നത് യോജിച്ചൊരു കാര്യമാണോ? അല്ല. അതുകൊണ്ട് തന്നെയാണ് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ആയുർവേദത്തിൽ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. പല ആരോഗ്യ മാസികകളിലും കണ്ടിട്ടില്ലേ പലരും ആയുർവേദ ഡോക്ടറോട്, ഡോക്ടർ എനിക്ക് ഇന്നൊരു അസുഖമാണ്, ഞാൻ എന്ത് മരുന്ന് കഴിക്കണം എന്ന് ചോദിക്കുന്നു. രോഗിയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡോക്ടർ അതിനകത്ത് ഇന്ന കഷായം കഴിക്കൂ, ഇന്ന ലേഹ്യം കഴിക്കൂ, ഇന്ന അരിഷ്ടം കഴിക്കൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നത് കാണാം. ഒരു കാരണവശാലും ആയുർവേദത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു പ്രവണതയാണത്. കാരണം രോഗിയുടെ ഇത്രയും ഘടകങ്ങൾ പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ മരുന്നെഴുതാൻ നമുക്ക് അവിടെ ആചാര്യം സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും നോക്കാതെ നമ്മളെങ്ങനെ മരുന്നെഴുതും? ഇനി അതുപോലെ തന്നെയാണ് ആയുർവേദത്തിലുള്ള നമ്മൾ രോഗിയെ കാണാതെയുള്ള ട്രീറ്റ്മെൻറ്റും. അത് എത്രമാത്രം ഫലവത്താവുന്നു എന്നുള്ളത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ യുക്തി പ്രകാരം ഇരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എത്രമാത്രം അനുഭവ സമ്പത്തുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അല്ലാതെ രോഗിയെ കാണാതെ ഈ കാര്യങ്ങളൊന്നും ചോദിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ അനുസൃതമായി മാത്രം മരുന്നെഴുതാതെ എത്രമാത്രം ഫലവത്താകും എന്നുള്ളത് നമ്മൾ അത് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഒരു ഡോക്ടറെയും കാണാതെ ഒരു വൈദ്യനിർദ്ദേശവും സ്വീകരിക്കാതെ വെറുതെ വാട്സപ്പിൽ കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അഗ്നിബലം നോക്കാതെ, നമുക്ക് എത്രമാത്രം ദഹനശക്തി ഉണ്ടെന്ന് നോക്കാതെ ഒരുപാട് വെള്ളം കുടിക്കുക, അതൊക്കെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. കാരണം നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ദഹനശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം എത്ര എപ്പോഴൊക്കെ കുടിക്കണം എന്നുള്ളത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ വാട്സപ്പിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ വെറുതെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യം നശിച്ചു പോവുകയുള്ളൂ. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൻ്റെ എല്ലാം പഴി ആയുർവേദത്തിലാണ് വന്നു വീഴുന്നത്. ഞാൻ ആയുർവേദ മരുന്ന് ഇത്രയും കാലം കഴിച്ചിട്ടാണ് എനിക്ക് ഈ രോഗം വന്നത്. വൈദ്യനിർദ്ദേശത്തോട് കൂടിയിട്ടാണോ നിങ്ങൾ ഈ മരുന്ന് ഇത്രയും കാലം കഴിച്ചത്? ആയുർവേദന സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളൊരു പ്രചാരണം ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇതെല്ലാം അന്ധമായി ചെയ്യുന്നു. അന്ധമായി ചെയ്യുന്നത് വഴി അവർക്ക് അസുഖങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പുതിയ അസുഖങ്ങൾ വന്നു ചേരുന്നു. ദീർഘകാലമായി അരിഷ്ടം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഒരു ഡോക്ടറിൻ്റെയും സമ്മതമില്ലാതെ. അങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് അസുഖം അവരുടെ ആരോഗ്യത്തിന് അത് മോശമായിട്ട് ബാധിക്കും. ഓരോ ഡോക്ടറിൻ്റെയും കുറിപ്പടിയില്ലാതെ, പണ്ടെന്നോ കൊടുത്തിട്ടുള്ള ഒരു കുറിപ്പടി വെച്ച് കാലാകാലങ്ങളായി കഷായം കുടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ മോശമായി ബാധിക്കുകയുള്ളൂ. പിന്നീട് വരുന്ന പല അസുഖങ്ങൾക്കും ഇതൊക്കെ ഒരു കാരണമാവാം. അതിന് നമ്മൾ വൈദ്യനിർദ്ദേശത്തോടു കൂടി അല്ലാതെ ഈ പറഞ്ഞ കുരുത്തക്കേടൊക്കെ കാണിച്ചു വെച്ചിട്ട് കുറ്റം ആയുർവേദത്തിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ആയുർവേദത്തിൻ്റെ കുഴപ്പമല്ല, ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല, നമ്മൾ പൊതുജനങ്ങൾ യുക്തിയോടുകൂടി അത് ഉപയോഗിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇനി മുതൽ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ എന്ത് നാട്ടുവൈദ്യവും വീട്ടുവൈദ്യവും ഉപയോഗിക്കുന്നതിന് മുൻപ് നാം വിദഗ്ധനായിട്ടുള്ളൊരു ആയുർവേദ ഡോക്ടറിൻ്റെ നമ്മൾ സമ്മതം തേടിയിരിക്കണം. ആ ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സ നിർദ്ദേശിച്ചതിന് ശേഷം മാത്രമേ എന്ത് മരുന്നും കഴിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഈ ദീർഘകാലമായി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച്, ഉദാഹരണത്തിന് നമ്മൾ ഒരു ദിവസം ചുക്കിട്ട് വെള്ളം കുടിച്ചു, കുഴപ്പമില്ല. ചുക്ക് കാപ്പി നമ്മൾ ഒരു ദിവസവും കഴിച്ചു, കുഴപ്പമില്ല. നമ്മൾ നിരന്തരമായി എല്ലാ ദിവസവും അത് അനുവർത്തിച്ച് വരുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന് അത് മോശമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ദിനവും എല്ലാ ദിവസവും ഇത്രയും തീക്ഷ്ണമായിട്ടുള്ളൊരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അതുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണുമടച്ച് വാട്സപ്പിലും മറ്റും വരുന്ന വൈദ്യനിർദ്ദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നിങ്ങൾ ആയുർവേദത്തിനോട് പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് വിശദമായിട്ടൊരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം ആയുർവേദ മരുന്നുകൾ, അത് വീട്ടുവൈദ്യമോ നാട്ടുവൈദ്യമോ കൃത്യം ശരിയായ ആയുർവേദ മരുന്നുകളോ ആണെങ്കിലും കഴിക്കാൻ പാടുള്ളൂ.
നാട്ടുവൈദ്യം ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ഇതിനകത്ത് വരുന്നതല്ല, അല്ലെങ്കിൽ ആയുർവേദ കൃത്യമായിട്ടുള്ള ആയുർവേദ മരുന്നുകളല്ല, അത് വെറുതെ നമ്മൾ കഴിക്കാനും പാടില്ല. അതിനും കൃത്യമായിട്ടുള്ള ആയുർവേദ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള വിദഗ്ധ ഉപദേശത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് പ്രതിരോധത്തിനും നമുക്ക് കൃത്യമായിട്ട് വൈദ്യനിർദ്ദേശത്തോടു കൂടി തന്നെ മരുന്നുകൾ കഴിക്കാം. വെറുതെ വാട്സപ്പിൽ വരുന്ന മരുന്ന് സന്ദേശങ്ങൾ വിശ്വസിച്ച് ചെറുനാരങ്ങയും ചുക്കുമെല്ലാം വെറുതെ അശാസ്ത്രീയമായി ഉപയോഗിക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മരുന്നുകൾ കഴിക്കുക. എല്ലാവർക്കും ഈ ഒരു സന്ദേശം മനസ്സിലായി, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു വിഷയവുമായി അടുത്ത് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.